ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഒരുപാട് ആൾക്കാർ നമ്മളുടെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊരു നല്ലൊരു അവസരമായിരിക്കും ഈ ഒരു വീഡിയോ ചെയ്യാൻ. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഈ ചാനലിൽ. അപ്പം പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക. കുറച്ച് വീഡിയോസ് ഇംഗ്ലീഷിലാണ്. അപ്പം മലയാളത്തിലാക്കാനാണെങ്കിൽ ആ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം അങ്ങനെ എനിക്ക് ആ കമൻറ്റ് കിട്ടുമ്പോൾ ഞാൻ അത് ഓരോന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. സമയം കിട്ടുന്നതനുസരിച്ച് ഞാനതിനെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടിയും കൂടെ നമ്മൾ ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും എൻജിനകത്തുള്ള ബെയറിങ്സ് മാറ്റേണ്ട സിറ്റുവേഷൻ എപ്പോഴാണ്, ഏത് സമയത്ത് നമുക്ക് ഈ ബെയറിങ്സ് മാറ്റാതെ തന്നെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് ടോപ്പിക്കാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ബെയറിങ്സ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ്റെ ഒരു മെയിൻ ഭാഗമാണ്. അപ്പം ബെയറിങ്സ് നാശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങളിലും പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കാണാനായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം ഞാനിതിനെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു മൂന്നാല് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. കാരണം നമ്മളുടെ എൻജിൻ പൊളിക്കുമ്പം ഇതിനകത്ത് ഒരു മൂന്നാല് സെഗ്മെൻ്റായിട്ടാണ് ഈ ബെയറിങ്സ് ഉള്ളത്. ആദ്യം എന്ന് പറയുന്ന ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ സിലിണ്ടർ, പിസ്റ്റൺ, ഹെഡ്. ഈ മൂന്ന് സാധനങ്ങളെയാണ് ടോപ്പ് എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോപ്പ് എൻഡിനകത്ത് നമുക്ക് മൂവിങ് പാർട്ടായിട്ടുള്ളത് സിലിണ്ടറിനകത്ത് ഓടുന്ന പിസ്റ്റൺ പിന്നെ ക്രാങ്ക് ഷാഫ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ശരിക്കും നമ്മൾ ഒരു പിസ്റ്റൺ എങ്ങനെയാണ് അല്ലെ ഏത് സമയത്താണ് റീപ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മലയാളത്തിൽ അതിൻ്റെ ഒരു ഹൈ ലെവൽ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഹൈ ലെവലായിട്ട് നിങ്ങൾക്ക് അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നമ്മളുടെ സിലിണ്ടർ ഇളക്കി കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ പിസ്റ്റൺ ചെറുതായിട്ട് കരിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്റ്റണിൽ നിന്ന് ഈ റിങ്സ് രണ്ടും ഇളക്കും. ഇളക്കിയിട്ട് ഈ പിസ്റ്റൺ നമ്മൾ നമ്മളുടെ സിലിണ്ടറിനകത്തോട്ട് ഇട്ട് നോക്കും. ഇട്ട് നോക്കുമ്പോഴത്തേക്ക് അങ്ങ് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ റിങ്സ് ഒന്നി നന്നായിട്ട് തേഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പിസ്റ്റൺ എന്ന് പറയുന്ന സിലിണ്ടറിനകത്ത് കാണുന്ന ആ ഹോളിനെ കാട്ടി വളരെ ചെറുതാണ്. അപ്പം ഇതിനകത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് പിസ്റ്റൺ എടുത്തിട്ട് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഒരു RD 350 പിസ്റ്റൺ ആണെങ്കിൽ 64mm ആണ്. 64mm നമ്മൾ ഒരു 0.25mm, അതായത് ഓൾമോസ്റ്റ് നമ്മളുടെ ഒരു എങ്ങനെ പറഞ്ഞുതരുക, ഒരു വളരെ ചെറിയൊരു തിക്നെസ്സാണത്. ഒരു പേപ്പറിൻ്റെ ഒക്കെ തിക്നെസ്സാണ്. അപ്പോൾ ആ പേപ്പറിൻ്റെ തിക്നെസ് നമ്മൾ അതിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടാണ് അടുത്ത ഓവർസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിസ്റ്റൺ ചെറുതായിട്ട് ലൂസാണെങ്കിൽ വലിയ വിഷയമല്ല. പക്ഷേ അതേസമയം കുറച്ച് കൂടുതൽ ലൂസാണ്, ചുമ്മാ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പിസ്റ്റൺ മാറ്റാനുള്ള സമയമായി. പിന്നെ അടുത്ത കാര്യം നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്താണ് നമ്മൾ റിങ് മാത്രം മാറ്റിയിട്ട് വരുന്നത്. ഇപ്പോൾ ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് കുറച്ച് ടൈറ്റാണ്, ഒരുപാട് ഫ്രീ ആയിട്ടല്ല പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് റിങ്സ് മാത്രം മാറ്റിയാൽ മതി. പിന്നെ വേറൊരു സിറ്റുവേഷൻ വരുന്നതെന്ന് വെച്ചാൽ പിസ്റ്റൺ മാറ്റേണ്ട സിറ്റുവേഷൻ, ചിലപ്പം ഈ ചില മെക്കാനിക്സ് മസില് പിടിച്ചാണ് ഈ പിസ്റ്റണിനെടുത്ത് സിലിണ്ടറിനകത്തോട്ട് കയറ്റുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ റിങ്സ് പൊടിയും. പൊടിഞ്ഞു കഴിഞ്ഞിട്ട് ഈ റിങ്സ് സിലിണ്ടറിൻ്റെ അകത്ത് തന്നെ, അതായത് പിസ്റ്റണിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും മിക്കവാറും കിടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പിസ്റ്റൺ ഓരോ പ്രാവശ്യം മുകളിലും താഴെയും പോകുമ്പം ഈ റിങ്ങിൻ്റെ ആ ചെറിയ പാർട്ട് എന്ന് പറയുന്നത് വളരെ ഹൈ സ്പീഡിൽ പോയി ഹെഡിനെ ഇടിക്കും, പിസ്റ്റണിനെ ഇടിക്കും, ഭാഗ്യമുണ്ടെങ്കിൽ സിലിണ്ടറിനെ ഇടിക്കും.
അപ്പോൾ ആ ഇടി കാരണം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചുറ്റിക വെച്ച് ഇതിനകത്ത് കുറേ അടി അടിച്ച പോലെ ആയിരിക്കും അത് കാണാൻ. അപ്പോൾ നിങ്ങളുടെ ഹെഡും പോവും പിസ്റ്റണും പോവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോയിൽ എന്തായാലും നമ്മൾ പിസ്റ്റൺ മാറ്റി, പറ്റുമെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ഹെഡ് മാറ്റുക, അല്ലെങ്കിൽ ഹെഡിനെ നമ്മൾ വീണ്ടും ഈ പറയുന്ന പോലെ അലുമിനിയം വെൽഡ് ചെയ്ത് ഫുൾ അടച്ച് ഒന്നേന്ന് മില്ല് ചെയ്ത് കറക്റ്റ് ഏത് ഷേപ്പായിരുന്നോ ആ ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു പുതിയ ഹെഡ് വാങ്ങുന്നതിനെക്കാട്ടി ഒരുപാട് മെനക്കെട്ട കാര്യമാണ്. അതുകൊണ്ട് വേറൊരു നല്ല ഒരു ഹെഡ് നോക്കി വാങ്ങുക. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്പാർക്ക് പ്ലഗിൻ്റെ ടിപ്പ് ചിലപ്പോൾ ഒടിഞ്ഞു. അതെങ്ങനെ ഒടിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ പിസ്റ്റനകത്ത് അല്ലെങ്കിൽ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പാക്കിംഗ് ഇടത്തില്ല. അപ്പോൾ പാക്കിംഗ് ഇടാതെ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ വളരെ ചെറിയ ഡിസ്റ്റൻസായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഈ സാധനം ഒടിഞ്ഞ് അതിനകത്ത് കിടക്കുമ്പം നമ്മളുടെ പിസ്റ്റൺ റിങ് ഒടിഞ്ഞിട്ട് സംഭവിച്ച അതേ കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾ പിസ്റ്റൺ മാറ്റണം. ഇപ്പോൾ നമ്മൾ പിസ്റ്റൺ മാറ്റി, മാറ്റിക്കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ഈ ഒരു പിസ്റ്റൺ എന്ന് പറയുന്ന പഴയ പിസ്റ്റനെ കാട്ടി വെയിറ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് എല്ലാ സാധനങ്ങൾക്കും ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റ് മൊത്തം ഒരു പോയിൻറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് പല പിസ്റ്റൻസിനും പലതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പണ്ടത്തെ പോലെ ഒരു വലിയൊരു ഫാക്ടറിയിൽ ഉണ്ടാക്കി ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് പുറത്തിറക്കുന്നതല്ല. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 90% പിസ്റ്റൻസും ഡൽഹിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് കാരണം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തായാലും പഴയ പിസ്റ്റനെ കാട്ടി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആകുമ്പം പഴയ ബെയറിങ്ങിൽ, ഇപ്പം ഒരു ബെയറിംഗ് എന്ന് പറയുന്നത് ബോഡി സെറ്റായിരിക്കുകയാണ്. അതായത് ആ ബെയറിങ്ങിന് അറിയാം പിസ്റ്റൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെയാണ്. അപ്പോൾ ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അനുസരിച്ച് അത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കൂടുതൽ തേയ്മാനോ അല്ലെ കുറഞ്ഞ തേയ്മാനോ ഉണ്ടായിട്ടിരിക്കുന്ന ഒരു ബെയറിങ്ങാണ്. അപ്പോൾ ആ ബെയറിങ്ങിൽ നിങ്ങളിപ്പോൾ പുതിയൊരു പിസ്റ്റൺ ഇടുകയാണ്, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ ബെയറിങ്ങിന് അത് സഹിക്കാൻ പറ്റത്തില്ല. ചില സമയങ്ങളിൽ നമ്മളിപ്പം മര്യാദയ്ക്കാണ് ഓടിക്കുന്നതെങ്കിൽ ചിലപ്പം വീണ്ടും ബെയറിങ് പുതിയ പിസ്റ്റണിന് സെറ്റ് ആവും. പക്ഷെ അതെന്ന് പറയുന്ന ഒരു വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു കുളത്തിൽ നീന്താറിഞ്ഞാണ്, അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു തെളിഞ്ഞ വെള്ളമുള്ള കുളത്തിൽ നീന്തുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പായലുള്ള ഒരു കുളത്തിൽ നീന്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഒരു ക്ലീനായിട്ടുള്ള കുളത്തിലും നല്ല അടിയൊഴുക്കുള്ള കുളത്തിലും നീന്തുന്ന വ്യത്യാസമുണ്ട് ആയിരിക്കും. അപ്പോൾ ക്ലീനായിട്ടുള്ള കുളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലുതായിട്ട് കൈയും കാലും ഇട്ട് അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ മോഹൻലാൽ ഒരു സിനിമയിൽ കിടക്കുമല്ലോ, അതുപോലെ ആ കുളത്തിൽ സുഖമായിട്ട് കിടക്കാം. പക്ഷെ അതേസമയം നല്ല അടിയൊഴുക്കുള്ള കുളമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് കൈയും കാലും ഇട്ട് അടിച്ചില്ലെങ്കിൽ മിക്കവാറും ഒഴുക്ക് നിങ്ങളെ കൊണ്ടുപോകും. അപ്പം അതാണ് നമ്മളുടെ പിസ്റ്റൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ പുതിയ പിസ്റ്റൺ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സിലിണ്ടറൊക്കെ ആയിട്ട് ഇതിൻ്റെ ഡൈനാമിക്സ് മൊത്തത്തിൽ മാറും. അതായത് റിങ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പിടുത്തം കൂടുതലാണ്, കുറച്ചുകൂടെ കംപ്രഷൻ വരും, ഈ മറ്റേ പവർ സ്ട്രോക്കിനൊക്കെ കുറച്ചുകൂടെ സ്ട്രെങ്ത് കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യാസം വരുമ്പോഴത്തേക്ക് ഈ പിസ്റ്റൻ്റെ താഴെ ഇരിക്കുന്ന പാവപ്പെട്ട റിങ്ങിനറിയത്തില്ല മുകളിൽ എന്താ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ അയാൾ പതുക്കെ അങ്ങ് ഫെയിലാകും. അപ്പോൾ ഈ ഫെയിലാകുമ്പോഴാണ് 90% വണ്ടികളിൽ നമ്മൾ ഈ ഒരു സൗണ്ട് കേൾക്കുമല്ലോ. ആ ഒരു സൗണ്ട് വരുന്നത് ഈ ഒരു ബെയറിംഗ് ഫെയിലാകുമ്പോഴാണ്. അപ്പോൾ ആ ബെയറിംഗിന് വലിയ വിലയില്ല, ഒരു 10-45 രൂപയുണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചിടുന്നത് വളരെ നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾ പിസ്റ്റൺ മാറ്റിയാലും ഇല്ലെങ്കിലും, മാറ്റിയില്ലെങ്കിൽ ഈ പഴയ ബെയറിങ്ങിന് പകരം നിങ്ങൾ പുതിയത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ പുതിയ ബെയറിംഗ് സെറ്റായിക്കോളൂ. അതുകൊണ്ട് അത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടോപ്പ് എൻഡ് ഇളക്കുമ്പോൾ നോക്കണം, ഈ കണക്റ്റിംഗ് റോഡിനകത്ത് ബെയറിംഗ് ഇടുന്ന അല്ലെങ്കിൽ റിസ്റ്റ് പിൻ ഇടുന്ന സ്ഥലം കറക്റ്റ് റൗണ്ടാണോ അതോ ഓവലായോ എന്ന്. ഓവലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണക്റ്റിംഗ് റോഡ് മാറ്റാനുള്ള സമയം. അടുത്തത് ഇപ്പം പിസ്റ്റണും സിലിണ്ടറും നമ്മൾ ഡിസ്കസ് ചെയ്ത് ചെറുതായിട്ട് ഹെഡിൻ്റെ കാര്യങ്ങളും പറഞ്ഞ് ഈ പറയുന്ന പോലെ വുൾവറീൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് നമ്മളുടെ മാർവൽ ബുക്സിനകത്ത്. അപ്പോൾ അതിനകത്ത് വുൾവറീൻ ഉണ്ട്. അപ്പം ആശാൻ
എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് കൈ കൂടെ മറ്റേ ഇരുമ്പിൻ്റെ വാളുകൾ പുറത്തു വരും, അങ്ങേരിങ്ങനെ കൈമടക്കുമ്പോൾ. അത് അഡമാൻറ്റിയം എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ നമ്മളുടെ പഴയ കോമിക്സ് കാലത്തെ ഉള്ള ഓർമ്മകളാണ്. അപ്പം അങ്ങേരെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു കമ്പഷൻ ചെമ്പറിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങേരെ എന്ത് ചെയ്യും? അതുപോലെ ആയിരിക്കും ഈ പൊട്ടിയ ഒരു റിങ് അല്ലെങ്കിൽ പൊട്ടിയ സ്പാർക്ക് പ്ലഗിൻ്റെ ടിപ്പ് സിലിണ്ടറിനകത്ത് കാണിക്കാൻ പോകുന്ന പ്രശ്നം. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബെയറിങ്ങിനെ കുറിച്ച് സംസാരിച്ചു, ഇത് മാറ്റാനുള്ള സാഹചര്യം, പിന്നെ അത് കൂടാതെ നമ്മൾ ഇതിനെക്കുറിച്ച് മറ്റേ ഇതിൻ്റെ കണക്റ്റിംഗ് റോഡ് ചെറുതായിട്ട് ഓവലായി എന്ത് ചെയ്യണം അതും കൂടെ സംസാരിച്ചു. ഇനി അടുത്തത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കണക്റ്റിംഗ് റോഡ് ഒന്നി ഓവലാണ് അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡിൽ പ്ലേ ഉണ്ട്. അപ്പോൾ ഈ കണക്റ്റിംഗ് റോഡിൽ പ്ലേ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, കണക്റ്റിംഗ് റോഡിൻ്റെ ഒരു മേളത്തെ അറ്റത്ത് നമ്മൾ പിടിക്കും. അപ്പോൾ പിടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഈ കണക്റ്റിംഗ് റോഡ് ഈ ക്രാങ്ക് ആദ്യം പുറത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ അതിൻ്റെ റോഡിൻ്റെ ഒരു ടിപ്പിൽ കൈവെച്ച് ഒരു അടി അടിക്കും. അടിക്കുമ്പോഴത്തേക്ക് താഴെ നിന്ന് ഒരു സൗണ്ട് കേൾക്കും, അതായത് രണ്ട് ഇരുമ്പിൻ്റെ സാധനങ്ങൾ തമ്മി കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. ആ ശബ്ദം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്രാങ്ക് റീബിൽഡ് ചെയ്യാറായി. അത് ഇളക്കാതെ നമുക്ക് നോക്കാൻ പറ്റുന്ന വേറൊരു വഴി എന്ന് പറയുന്നത് കണക്റ്റിംഗ് റോഡ് എടുത്തിട്ട് റൈറ്റ് ലെഫ്റ്റിലോട്ട് അനക്കി നോക്കുക, ടോപ്പ് ബോട്ടമിലോട്ട് അനക്കി നോക്കുക. അങ്ങനെ അനങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ക്രാങ്ക് റീബിൽഡ് ചെയ്യാറായി. അപ്പോൾ ഇനി ക്രാങ്ക് റീബിൽഡ് ചെയ്യണമെങ്കിൽ എന്തായാലും ക്രാങ്ക് കേസ് പൊളിക്കണം. പൊളിക്കുന്ന നിങ്ങൾ ഈ ഒന്നി ഹൈഡ്രോളിക് പ്രസ് വെച്ചിട്ട് ക്രാങ്കിനെ തള്ളി പുറത്തെടുക്കണം, അല്ലെങ്കിൽ ക്രാങ്ക് സെപ്പറേറ്റർ ടൂളുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ തള്ളി തന്നെ പുറത്തെടുക്കണം. അപ്പോൾ ഇത് രണ്ട് ചെയ്താലും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുവട്ടത്തുള്ള പാവപ്പെട്ട ഓയിൽ സീൽസ് കയറിപ്പോകും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ആ ഓയിൽ സീൽസിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ പുതിയ ഓയിൽ സീൽസ് വാങ്ങിച്ചെടുക്കുന്നത്. അതായത് ഈ ബെയറിംഗ് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ ഓയിൽ സീലാണ്. അപ്പോൾ ഈ ഓയിൽ സീലിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫുണ്ട്. ആ ലൈഫിനപ്പുറം ഇതിനായിട്ട് ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഹാർഡാവും. ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ബ്രിട്ടിലാവും. ബ്രിട്ടിലാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോകുമ്പോഴത്തേക്ക് ഓയിൽ ലീക്ക് ഉണ്ടാവും. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള 90% വണ്ടികൾക്ക് നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ നിങ്ങൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്നെ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വണ്ടികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനകത്ത് നിന്ന് ഒരു തുള്ളി ഓയിൽ ലീക്ക് ചെയ്തിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിലും വേണ്ടെങ്കിലും ഞാൻ എല്ലാം 3-4 വർഷമാകുമ്പോൾ ഒന്ന് അതിൻ്റെ ഫുൾ ഓയിൽ സീൽസ് എന്തായാലും മാറ്റും. കാരണം ഇത്ര സമയം കഴിയുമ്പോൾ അത് നാശമാകും. വലിയ വിലയില്ല ഓയിൽ സീലിന് ഒരു പാക്കറ്റിന് ഇരുന്ന് കൊടുക്കുന്നത്. അത് മാറ്റാനായിട്ട് നിങ്ങൾ എഞ്ചിൻ ഫുൾ പൊളിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ക്ലച്ച് കവർ ഊരി മാഗ്നറ്റ് കവർ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഓയിൽ സീൽസും നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഒരു ഓയിൽ സീൽ പോലും ഇതല്ലാതെ അകത്തോട്ട് എവിടെയെങ്കിലും ഒടിച്ചിരിക്കുകയല്ല. അപ്പം ഒരു നല്ലൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ പഴയത് അത് വെച്ച് കുത്തി ഇളക്കിയിട്ട് പുതിയത് പതുക്കെ നമ്മൾ അതിൻ്റെ സൈഡിൽ 3 bond പോലത്തെ ഒരു ഗ്യാസ്കെറ്റ് മേക്കർ എടുത്ത് അല്ലെ RTV എന്ന് പറയുന്ന അതെടുത്ത് അതിൻ്റെ സീലിൻ്റെ ചുറ്റിനും തേച്ചിട്ട് പതുക്കെ ഒരു റബ്ബറിൻ്റെ അല്ലെ നൈലോണിൻ്റെ ഹാമർ വെച്ചിട്ട് അതിനെ അടിച്ചെന്ന് അതിൻ്റേതായ സ്ഥലത്തോട്ടൊന്ന് കയറ്റുക. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാങ്ക് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് ഓയിൽ സീൽ കയറിപ്പോൾ ഓയിൽ സീൽ എന്തായാലും ഒരു കിറ്റായിട്ടാണ് വരുന്നത്. 200 rupees വില. അപ്പോൾ എല്ലാം മാറ്റുന്നതാണ് നല്ലത്. അടുത്തത് ഈ പിസ്റ്റൻ്റെ ബെയറിംഗ് എന്ന് പറഞ്ഞ സാധനത്തിന് പോലെ തന്നെയാണ് ക്രാങ്കിൻ്റെ ബെയറിംഗ്. അതെന്ന് പറയുന്നത് ഈ ക്രാങ്കിൻ്റെ ഒരു പെർട്ടിക്കുലർ വെയിറ്റ്, പിന്നെ അത് കൂടാതെ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ തേയ്മാനം അഡ്ജസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ക്രാങ്ക് റീബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ബെയറിംഗ് എന്തായാലും മാറ്റണം. നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു 2 months എഞ്ചിൻ ഫുൾ റീബിൽഡ് ചെയ്തു, അന്നത്തെ ദിവസം നിങ്ങളുടെ കിഴങ്ങനായ മെക്കാനിക്ക് പറഞ്ഞില്ല ക്രാങ്കിനകത്ത് പ്ലേ ഉണ്ടെന്ന്. നിങ്ങൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോഴാണ് ക്രാങ്ക് അടി കേൾക്കുന്നത്. അപ്പോൾ ആ ക്രാങ്ക് അടി കയറ്റു തുടങ്ങിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഒരു സാഹചര്യം വരുമ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പഴയ ബെയറിംഗ് മാറ്റണം, അല്ലെങ്കിൽ വീണ്ടും ആ ക്രാങ്കിൻ്റെ അടി ഉണ്ടാവും. കാരണം ഈ അടി കേൾക്കുന്നത് മിക്കവാറും ഒക്കെ ബെയറിങ്ങാണ്. അപ്പം ഒരു സാധനം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്ത സാധനം അടിച്ചു പോകും. നിങ്ങൾക്ക് വേണേൽ റിസ്ക് എടുക്കാം, പഴയ സാധനം എടുത്തിടാം. ഇട്ട് കഴിഞ്ഞിട്ടാണ് സെയിം കണ്ടീഷനിൽ അത് ഓടുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് പ്രത്യേക ഗുണമൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്രാങ്ക് ബെയറിംഗ് എല്ലാം മാറ്റണം. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ഗിയർ ബോക്സിൽ വരുന്നതും
പിന്നെ ക്ലച്ചിൻ്റെ അതിൽ വരുന്നത്, അതും ഗിയർ ബോക്സ് ആയിട്ടാണ് വരുന്ന കുറച്ച് ബെയറിങ്സാണ്. അപ്പോൾ ഈ ബെയറിങ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഈ ബെയറിംഗ് എന്ന് പറയുന്നത് എക്സ്പോസ്ഡ് അല്ല, മാത്രമല്ല ഇതെന്ന് പറയുന്ന ഹൈലി മൂവബിൾ പാർട്സിൽ പെടുന്നതല്ല, ഇത് നന്നായിട്ട് ഓയിൽ ബാത്തിൽ കിടക്കുന്ന ബെയറിങ്സാണ്. അതുകൊണ്ട് ഇതിനകത്ത് ബാക്കി പറഞ്ഞ ബെയറിങ്സിൻ്റെ അത്രയും തേയ്മാനം ഉണ്ടാകത്തില്ല. ഇപ്പോൾ ക്രാങ്കിൻ്റെ ബെയറിംഗ് അല്ലെങ്കിൽ ടോപ്പ് എൻഡ് ബെയറിംഗ് അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡിൻ്റെ ബെയറിങ്സ്, ആ ഒരു ബെയറിങ്ങിൻ്റെ ആ ഒരു രീതിയിൽ ഇത് ഇമ്പാക്റ്റ് ഈ പറഞ്ഞ ബെയറിങ്സിനുണ്ടാകത്തില്ല. അപ്പോൾ ഈ ബെയറിങ്സ് നിങ്ങൾ മാറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ എന്തായാലും നിങ്ങളിപ്പോൾ എൻജിൻ പൊളിച്ചിട്ട് അതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബെയറിങ്ങും കൂടെ മാറ്റുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മറ്റേ നീന്തലിൻ്റെ ഒരു എക്സാമ്പിൾ തന്നല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ അതെൻ്റെ മാത്രം തെറ്റാണ്, കാരണം അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ഇനി എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ, നമ്മൾ ഒരുപാട് ഒരുപാട് വീഡിയോസ് ഒരുപാട് സബ്ജക്ട്സിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇന്ത്യയിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ ടു സ്ട്രോക്സും ഈ ചാനലിൽ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോസ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതുപോലത്തെ ഒരുപാട് കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ചാനലിൽ ഒരുപാട് കണ്ടൻസ് ഉണ്ട്. അപ്പം എൻ്റെ ഒരു വിനീതമായ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, നിങ്ങളെല്ലാം പഴയ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്കുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ ആൻസർ ചെയ്യും. അതുകൂടാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ചെയ്യാം. ഫേസ്ബുക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഇൻസ്റ്റാഗ്രാമാണ് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി. അപ്പോൾ അതുകൊണ്ട് അതിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ചിലവർക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇല്ല, ഇതിനായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നതിന് പൈസ ഒന്നുമില്ല. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം, വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു പുതിയ സീരീസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കയ്യിൽ 5 പൈസ ഇല്ലാതെ നമ്മൾ എങ്ങനെ ഒരു സൂപ്പർ ബൈക്ക് വാങ്ങുന്നു. അപ്പോൾ അതിനകത്ത് കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ സമയത്ത് കിട്ടും. നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് തരണം, എന്നാലേ കിട്ടുകയുള്ളൂ. നമുക്ക് കുറേ ആൾക്കാരുടെ സ്വപ്നങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കാം. നമുക്കെല്ലാവർക്കും നമുക്കിഷ്ടമുള്ള വണ്ടികൾ വാങ്ങാം. അപ്പം RX-Z വാങ്ങാൻ പറ്റാത്തവർ, RD 350 വാങ്ങാൻ പറ്റാത്തവർ, സൂപ്പർ ബൈക്സ് വാങ്ങാൻ പറ്റാത്തവർക്ക്, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ പറ്റാത്തവർക്ക് കാണേണ്ട ഒരു വീഡിയോ ആണ്. അതിനകത്ത് എങ്ങനെ നമ്മൾ ഒരു പൈസ ഇല്ലാതെ ഓരോ സാധനങ്ങൾ ചെയ്ത് തുടങ്ങുന്നു എന്നുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ യൂട്യൂബ് ബാക്കിയുള്ളവർക്കും ഈ വീഡിയോ കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ച് വ്യൂവേഴ്ഷിപ്പ് കൂടും, സബ്സ്ക്രൈബേഴ്സ് കൂടും, നമ്മുടെ ചാനൽ ഒരുപാട് വലുതാവും. വലുതാവുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ സമയം ഇതിനകത്ത് ഇടാം, കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. ഈ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ സൗണ്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയ പോലെ വേറെ കുറേ സാധനങ്ങൾ ഇമ്പ്രൂവ് ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സഹായം എനിക്ക് അതിനകത്ത് വേണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, കൂടുതലും ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത് ഈ വീഡിയോ എന്താണോ അതിനെക്കുറിച്ചുള്ള കമൻ്റ് ചെയ്യുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും കുറേ കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുമ്പോൾ അയാൾക്കൊരു ക്വസ്റ്റ്യൻ വന്നേക്കാം മനസ്സിൽ. അപ്പോൾ എൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു വീഡിയോ കാണുമ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ കുറച്ച് ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കമൻറ്റ് സെക്ഷൻ മൊത്തം എടുത്ത് വായിച്ചു നോക്കും. കാരണം ചിലപ്പം എനിക്ക് വരുന്ന ചോദ്യം ഓൾറെഡി വേറൊരാൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം കമൻസ് എന്ന് പറയുന്നത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് റിലവൻ്റ് ആയിട്ടുള്ള കമൻറ്റ് ചെയ്യുക. ഇതില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഇങ്ങോട്ട് ഇതുപോലെ ഒരുപാട് വീഡിയോസ് ചെയ്യും. ഒരുപാട് ആൾക്കാർ ഓരോ വീഡിയോസ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ചെയ്യും. കൂടാതെ നമ്മളുടെ പഴയ കുറേ വീഡിയോസ് ഉണ്ട്, അതെല്ലാം ഇംഗ്ലീഷിലാണ്, ടെക്നിക്കൽ വീഡിയോസ്, അതെല്ലാം നമ്മൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് നമുക്ക് കാണാം. ഓക്കെ.